Hi friends, welcome to PSC Cracker. I will discuss the class continuation. We will discuss the Samantha Sreni or arithmetic progression topic. In this class, we will continue the problems. Okay. First question is 20, B, 30. എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങൾ ആയാൽ ബിയുടെ വില എത്ര ഓപ്ഷൻസ് ഉണ്ട് എ 20 ബി 28 സി 25 ആൻഡ് ഡി 27 എന്താണ് ക്വസ്റ്റ്യൻ 20 ബി 30 എന്നിവ ഒരു എ പിയിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂന്ന് ടേംസ് ആയാൽ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെ കണ്ടുപിടിക്കും എന്താണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു അരിത്തമെറ്റിക് മീൻ ഓർ സമാന്തര മാധ്യം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ ബി സി എന്നിവ ഒരു എ പിയിലെ മൂന്ന് കണ്ടിന്യൂസ് ടേംസ് ആണെങ്കിൽ എങ്ങനെ നമുക്ക് മീനായ ബിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും അരിത്തമെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും ബി ഈക്വൽസ് എ പ്ലസ് സി ഡിവൈഡ് ബൈ ടു ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് 20 ബി 30 എന്നല്ലേ ഇതൊരു എ പിയിലെ മൂന്ന് കണ്ടിന്യൂസ് ടേംസ് ആണ് അപ്പോൾ ഈ ബിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ ഇട്ട് കൊടുത്താൽ മതി ബി ഈക്വൽസ് എ എത്രയാണ് 20 20 പ്ലസ് സി എത്രയാണ് 30 20 പ്ലസ് 30 ഡിവൈഡ് ബൈ ടു എത്രയാ 20 പ്ലസ് 30 50 ഡിവൈഡ് ബൈ ടു 50 ബൈ ടു എത്രയാണ് 25 അപ്പം ഏതാണ് നമ്മുടെ ആൻസർ ബിയുടെ വാല്യൂ എത്രയാണ് 25 നമുക്ക് നമ്മുടെ എ പി അപ്പോൾ എങ്ങനെയാണ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ 20 25 30 അപ്പം നമുക്ക് നമ്മളോട് കോമൺ ഡിഫറൻസ് ഡിയുടെ വാല്യൂ ചോദിച്ചെങ്കിൽ എങ്ങനെ ചെയ്യും പൊതുവ്യത്യാസം ഡി എങ്ങനെ കണ്ടുപിടിക്കും ഡി ഈക്വൽസ് 25 മൈനസ് 20 എത്രയാ 5 ഓക്കെ നമ്മളോട് ഇപ്പം ചോദിച്ചത് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ബിയുടെ ആൻസർ നമുക്ക് കിട്ടി എത്രയാണ് 25 ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് 369 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്ര എന്ത് കണ്ടുപിടിക്കാൻ അപ്പോൾ ക്വസ്റ്റിനകത്ത് സമാന്തര ശ്രേണി എങ്ങനെയാണ് എ പി എങ്ങനെയാണ് 369 എക്സെട്ര 999 അതിനകത്തെ നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എന്ത് കണ്ടുപിടിക്കാനാണ് 369 999 എന്ന എ പിയിലെ നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം നമ്മൾ ഇക്വേഷൻ നേരത്തെ അറിയാമായിരുന്നു നമുക്ക് നമ്പർ ഓഫ് ടേംസ് എൻ ഈക്വൽസ് ടി എൻ മൈനസ് ടി വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ടി എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടി എന്ന് പറഞ്ഞാൽ അവസാന പദം ലാസ്റ്റ് ടേം ഇവിടെ എത്രയാണ് 999 ടി വൺ എത്രയാണ് ഫസ്റ്റ് ടേം ആദ്യ പദം എത്രയാണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് 3 ഡി എന്താണ് കോമൺ ഡിഫറൻസ് 6 മൈനസ് 3 ഈക്വൽസ് 3 ആണ് കോമൺ ഡിഫറൻസ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ നമ്പർ ഓഫ് ടേംസ് എൻ ഈക്വൽസ് ടി എൻ മൈനസ് ടി വൺ 999 മൈനസ് 3 ഡിവൈഡ് ബൈ 3 പ്ലസ് 1 എത്രയാണ് 996 999 മൈനസ് 3 എത്രയാണ് 996 ഡിവൈഡ് ബൈ 3 പ്ലസ് 1 എത്ര ആൻസർ കിട്ടും 3 ഇവിടുന്ന് ക്യാൻസൽ ആവും അപ്പം 996 എത്ര വരും 332 പ്ലസ് 1 എത്രയാണ് 332 പ്ലസ് 1 333 മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പം നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് പദങ്ങളുടെ എണ്ണം എത്ര പദങ്ങളാണ് നമ്പർ ഓഫ് ടേംസ് എത്രയാണ് 333 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം 1 + 2 + 3 + etc. + 100 ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക 1 + 2 + 3 നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ അങ്ങനത്തെ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക നമുക്ക് ഇരുന്ന് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല അപ്പം നമുക്ക് ഇക്വേഷൻ അറിയാം ഇതിന് ഓപ്ഷൻസ് ഉണ്ട് എ 5000 ബി 5025 സി 5500 ആൻഡ് ഡി 5050 ഓക്കെ എങ്ങനെ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എങ്ങനെ കാണും ഇക്വേഷൻ നമുക്കറിയാം എസ് ഈക്വൽസ് എൻ ബൈ ടു ഇൻറ്റു ടി വൺ പ്ലസ് ടി എൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു
എന്നു പറഞ്ഞാൽ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്? 100. അപ്പം 100 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ടി വൺ എത്രയാണ്? ആദ്യത്തെ സംഖ്യ, ഫസ്റ്റ് ടേം. ടി വൺ പ്ലസ് ടി എൻ നമുക്കറിയാം, ലാസ്റ്റ് ടേം ടി വൺ പ്ലസ് ടി എൻ. 100/2 എത്രയാണ്? 50. 50 × 100 + 1 101. 50 × 101 എത്രയാണ്? 101 × 5 എത്രയാണ്? 50. ഇതാണ് ഡി, ഓപ്ഷൻ ഡി ആണ് അപ്പോൾ കറക്റ്റ് ആൻസർ. എന്താണ് ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 50. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5, 10, 15 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 21 പദങ്ങളുടെ തുക കാണുക. അപ്പം നമുക്ക് എന്തറിയാം, നമുക്കിവിടെ ലാസ്റ്റ് ടേം തന്നിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെ കാണും ഇതിന്? നമ്മളിതിന് വേറൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, തുക കാണാൻ. ടോട്ടൽ സം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താണ് പഠിച്ചത്? എസ് ഈക്വൽസ് n/2 × 2a + n-1 × d. അതായത് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തരുവാണെങ്കിൽ, കോമൺ ഡിഫറൻസും നമ്പർ ഓഫ് ടേംസും തരുവാണെങ്കിൽ, നമുക്ക് ലാസ്റ്റ് ടേം തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എസ് ഈക്വൽസ് n/2 × 2a + n-1 × d. എൻ നമുക്കിവിടെ തന്നിട്ടുള്ളല്ലോ, എത്ര പദങ്ങളാണ്? 21. 21/2 × 2a ഫസ്റ്റ് ടേം. എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. 2 × 5 + n-1. 21 - 1 × d എത്രയാണ് കോമൺ ഡിഫറൻസ്? 10 × 5 = 5. അപ്പം ഞാൻ എങ്ങനെയാ പറഞ്ഞത്, ബോർഡ് മാസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യണമെന്ന്. അപ്പം 21/2 × 2 × 5 + ബ്രാക്കറ്റിനകത്ത് ആദ്യം ഡിവിഷൻ കാൽക്കുലേഷൻ ചെയ്യണം. 21 - 1 എത്രയാണ്? 20 × 5. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. 21/2 × 2 × 5 എത്രയാണ്? 10. 10 + 20 × 5 എത്രയാണ്? 100. 21/2 × 100 + 10 എത്രയാണ്? 110. ഇനിയും 2 നെയും 110 നെയും കൂടെ നമുക്ക് വെട്ടാവല്ലോ. അപ്പം 2 × 10 = 5. 55 × 21 എത്രയാണ്? 5, 5, 10, 11. 5, 5, 1, 1. അപ്പം 1155 ആണ് ആൻസർ. ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 21 പദങ്ങളുടെ തുക എത്രയാണ്? 1155. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും ഇത്രയും പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. താങ്ക് യു.